ഹലോ മച്ചാമരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രത്ത് ഈസ്റ്റ് ഫോർട്ടുള്ള മഹാചിപ്സാണ്. മഹാചിപ്സിൽ പ്രത്യേകിച്ച് എന്ന് പറയാൻ സ്വീറ്റ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു സ്വീറ്റ് ബോക്സ് വാങ്ങാമെന്ന് പറഞ്ഞ് വന്നതാണ് ഇവിടെ. ദീപാവലിയെ കഴിഞ്ഞു, എല്ലാവരെയും വാങ്ങിച്ച് കഴിഞ്ഞു എന്നെനിക്കറിയാം. എങ്കിലും ഞാൻ വാങ്ങി ഇച്ചിരി ലേറ്റായിപ്പോയി. പൊതുവെ എല്ലാ കാര്യം ലേറ്റായതുകൊണ്ട് ഇതൊന്ന് ലേറ്റായിപ്പോയി. പിന്നെ ഇവിടെയാണെങ്കിൽ നല്ല കിട്ടിയ സാധനവും കിട്ടും. ഇതുണ്ടല്ലേ പല ടൈപ്പ് സ്വീറ്റ്സ്. സ്വീറ്റ്സ് മാത്രമല്ല, നിങ്ങൾക്ക് ചിപ്സ് ആയാലും സ്നാക്സ് ആയാലും വറ്റൽ അങ്ങനെ അച്ചപ്പം മുറുക്ക് എന്ന് വേണ്ട പല ടൈപ്പിന് ഒരു വീടിന് ആവശ്യമുള്ള നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂട്ടാൻ പറ്റിയ എല്ലാ ഐറ്റങ്ങളും ഇവിടെ കിട്ടും. ഇവിടെ നമുക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും എങ്ങനെ വേണം വാങ്ങാൻ. ഞാൻ ആദ്യമായിട്ട് കിലോയ്ക്ക് 800 രൂപ വിലയുള്ള ഒരു മിക്സ്ചർ കണ്ടത് ഇവിടെ നിന്നാണ് കേട്ടോ. അതായത് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഇട്ടുള്ള ഒരു മിക്സ്ചർ ഞാൻ ആദ്യമായിട്ട് കണ്ടത് ഇവിടെ നിന്നാണ്. ഇതിൻ്റെ വേറെ സെക്ഷൻ, ഇതാണ് ഹൽവ. ഹൽവ നമുക്ക് ഗീ ആണെങ്കിൽ ഗീ, അല്ലെങ്കിൽ ഓയിൽ, ഡാൽഡ ഏത് വേണമെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാം. പല ടൈപ്പ് ഹൽവ ഇവിടെ കിട്ടും. ഹൽവ മാത്രമല്ല, ഇവിടെയുള്ള എന്ത് സ്വീറ്റ്സ് ആയാലും കിലോയ്ക്ക് ആയാലും പീസ് റേറ്റിനും ഇവിടെ കിട്ടുന്നതാണ്. ഇവിടെ വന്നാൽ മതി, ഒരു നല്ല കിടിലൻ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. ഇവിടെ മഹാചിപ്സ് എന്ന് വിളിക്കാനുള്ള മെയിൻ കാരണം എന്തേ കണ്ടില്ലേ, ഈ ലിസ്റ്റാണ്. ഇത് മാത്രമല്ല, വേറെ ഒരുപാട് ലിസ്റ്റുണ്ട്. ഇവർ ചിപ്സിൻ്റെ കാര്യത്തിൽ സൈക്കോണെന്ന് നമുക്ക് പറയാം. കാരണം എന്ത് ടൈപ്പ് പച്ചക്കറി കണ്ടാലും അതിനെ വെട്ടിയായിരുന്നു ചിപ്സ് ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു പ്രത്യേകതരം സൈക്കോ ആണ് ഇവരെല്ലാവരും. എന്ത്, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ ആദ്യം ഒരു ചേന ചിപ്സ് അല്ലെങ്കിൽ വേറെ വഴുതലങ്ങ ചിപ്സ് അങ്ങനെ ഒരുപാട് വെറൈറ്റി ചിപ്സ് കഴിക്കുന്നത് ഇവിടെ നിന്നാണ്. അതിവിടെ വന്ന് നമുക്ക് ആവശ്യത്തിന് തൂക്കി ഇതേപോലെ പാക്ക് ചെയ്ത് നല്ല നീറ്റായിട്ട് തരും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. എന്തായാലും പോയ കാര്യം നടന്നു, അരക്കിലോ വാങ്ങിച്ചു. അരക്കിലോയ്ക്കാണ് 250 രൂപ. നമുക്ക് ഇഷ്ടമുള്ള സ്വീറ്റ്സ് ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ അവരതൊക്കെ വെച്ച് തന്നെ ഒരു അരക്കിലോയ്ക്ക് തൂക്കി സെറ്റാക്കി തരും. തുറക്ക് ബോക്സ് അങ്ങോട്ട്, നല്ല നീറ്റ് പാക്കിംഗ് ആണ് കേട്ടോ, അതൊന്നും പറയാതിരിക്കാൻ വയ്യ. അകത്ത് ഈ പാക്കിങ്ങും കൊള്ളാം, നല്ല ഡിസൈനും കാര്യങ്ങളാണ്. ആ തന്നോട്ടെ, ഇതാണ് നമ്മുടെ ഐറ്റം. തുറക്കങ്ങോട്ട്, ഇത് ഏകദേശം ഒരു 21-22 ഐറ്റം ഉണ്ട് ഇതിൻ്റെ അകത്ത്. ലഡു, ജിലേബി എന്ന് തുടങ്ങി പല ടൈപ്പ്, പേട, മൈസൂർ പാവ്, പിന്നെ ബർഫീസ് ആയാലും, പിന്നെ സോന പാപ്പിടി എന്ന് പറയില്ല അത്, അങ്ങനെ പല ടൈപ്പ് 21 ഐറ്റങ്ങൾ ചേർന്നതാണ്. ഈ ജിലേബി മാത്രമാണ് 2 ഐറ്റം വെച്ചാൽ, ബാക്കിയെല്ലാം സിംഗിൾ ഐറ്റേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഐറ്റം നമ്മൾ പണ്ട് ബേക്കറി നോക്കുന്ന മിൽമേര പേട പോലൊക്കെ ഉണ്ട്. ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഐറ്റം. ഇത് ബൂസ്റ്റ് വെച്ചുണ്ടാക്കുന്ന മൈസൂർ പാവാണ്. ശരിക്കും മൈസൂർ പാവാണോ മൈസൂർ പാക്കാണോ എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ, കൺഫ്യൂസിംഗ് ആണ്. കറക്റ്റ് ഉത്തരം ഒന്ന് കമൻറ്റ് ചെയ്തേക്കെ. പിന്നെ പല ടൈപ്പ് പറഞ്ഞില്ലേ പേടയുണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടായാലും നട്ട്സ് ഉള്ളതായാലും പല ഫ്ലേവേഴ്സ് ഉള്ളതായാലും പല ടൈപ്പ് ഐറ്റങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് ഏതെന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് കണ്ടില്ലായിരുന്നു നേരത്തെ ഫസ്റ്റ് വീഡിയോയിൽ, അത് നമുക്ക് ചൂസ് ചെയ്ത് സെറ്റാക്കി വാങ്ങിക്കാം. ഇപ്പോൾ ഒരു 1-2 പീസ് മിസ്സിങ് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അത് ഫീൽ ചെയ്യുന്നല്ല, ശരിക്കും ഉള്ളതാണ്. ബോക്സ് വന്നപ്പോൾ അമ്മ എൻ്റെ ഇടയിൽ കൂടെ പോയി, 2 എണ്ണം എഴുതുകൊണ്ട് പോയി. പിന്നെ കൊതിസായിക്കാൻ വേണ്ടി ഞാൻ ഒന്ന് കഴിച്ചായിരുന്നു, അങ്ങനെ 1-2 പീസ് കുറഞ്ഞായിരുന്നു, വീണ്ടും കുറഞ്ഞു. അപ്പോൾ ഇതിൽ നോർമൽ ടേസ്റ്റ് എന്ന് പറയാൻ ആ ജിലേബിയും പിന്നെ നമ്മളെ പഴയ മുന്തിരി വെച്ച ലഡു പോലത്തെ ഐറ്റവും ഈ പേടയൊക്കെ മാത്രമേ ഉള്ളൂ. നോർമൽ ഒരു ആവറേജ് ടേസ്റ്റ്, ബാക്കിയെല്ലാം അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതിപ്പോൾ സ്ട്രോബെറി ഫ്ലേവറുള്ള ഐറ്റമാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഫ്ലേവർ ഐറ്റം താല്പര്യമില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഇതേപോലത്തെ ലഡു ആയാലും എന്തായാലും നമുക്കത് ചൂസ് ചെയ്തോടെ വാങ്ങാൻ പറ്റും. ദേ കണ്ട കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെയാണ് ഓരോ പീസ് മിസ്സാകുന്നത്. ഇപ്പം ആ ജിലേബി പോലെ തന്നെ. പിന്നെ ഇവിടെ സ്വീറ്റ്സ് മാത്രമല്ല, ഇതേപോലെ കുറേ നട്ട്സ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡും പോയി വാങ്ങാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ, ഇതുവരെ വാങ്ങാത്തവർ പോയി ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.